ഹലോ ഗായ്സ്, ബെറ്റർ മൈൻക്രാഫ്റ്റിന്റെ ഏഴാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ കുറെ ദിവസമായി ബെറ്റർ മൈൻക്രാഫ്റ്റ് തൊട്ടിട്ട് നമ്മൾ തൊടാൻ പോവാണ് ഗായ്സ്. ഞാൻ ഇത്രയും കാലം തൊടാത്തല്ല, ഞാൻ ഒരു വീഡിയോ ഇതിനിടയ്ക്ക് റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എന്റെ ലാപ്ടോപ്പ് കംപ്ലൈന്റ് ആയത്. ഞാൻ ചാനൽ ജോലി ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ട. അപ്പൊ കണ്ടവർക്കറിയാം എന്റെ വേൾഡും വീഡിയോസും എല്ലാം പോയായിരുന്നു. ഈ വേൾഡൊക്കെ ഞാൻ ബാക്കപ്പ് എടുത്ത് വെച്ചോണ്ടാണ് കിട്ടിയത്. ആ വീഡിയോയിൽ ഞാൻ എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ചെയ്തത്. ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് എന്റെ പുതിയ ബേസ് കണ്ട ഗൈസ്, ബെറ്റർ മൈൻക്രാഫ്റ്റിലെ ബേസ്. ഷാഡ കട്ട് കാണിച്ചു തരാം. എങ്ങനെയുണ്ട് ഗുയ്സ്, ഇഷ്ടപ്പെട്ടോ? വെളിയിൽ നിന്ന് കാണാൻ നല്ല രസമുണ്ടെന്ന്. അകത്ത് വലുതായിട്ട് ഞാൻ പണിയൊന്നും ചെയ്തിട്ടില്ല. സമയം കിട്ടുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ വൃത്തിക്ക് ചെയ്യാം. ഇപ്പൊ ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ നമ്മുടെ താഴെയാണ് നമ്മുടെ സ്റ്റോറേജ് പറഞ്ഞത്. ഇത്ര സ്റ്റോറേജ് ഉണ്ട്, നമുക്ക് 1.5 വർഷത്തേക്ക് ബെറ്റർ മൈൻക്രാഫ്റ്റ് കളിക്കാൻ വേണമെങ്കിൽ. ഞാൻ അവിടെ പച്ച കണ്ടപ്പോഴത്തേക്ക് ഞാൻ ക്രീപ്പർ ആയിരിക്കുന്നു ഗൈസ്. പെട്ടെന്ന് ഈ സാധനത്തിന്റെ പേരെന്തോ, ആ ഈ സാധനത്തെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ക്രീപ്പർ നിൽക്കണമെന്നാണ് ഗൈസ് വിചാരിച്ചത്. ഇതായിട്ടൊന്ന് ഫിയർ ആയി. അപ്പൊ ഇതാണ് നമ്മുടെ ഷുഗർ കെയിൻ ഫാം, ഫുള്ളി ഓട്ടോമാറ്റിക് പറച്ചിടാം. എന്റെ സീക്രട്ട് റൂം ആണ്, കൂടെ ഇരുന്നിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലം. പിന്നെ മോളിലാണ് ഗൈസ് ഞാൻ പണിയായിട്ടുള്ളത്. കണ്ടടങ്ങ്, ഇവിടെയും ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്തില്ല. ചെയ്യണം ചെയ്യണം, സമയം കിട്ടുമ്പോ ചെയ്യാം. ഓക്കെ, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് ചെയ്യാൻ പോണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡ്രാഗനെ കൊല്ലാൻ പോവാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കും, ഞാൻ 5 എപ്പിസോഡിന് മുന്നേ ഡ്രാഗനെ കൊന്നിട്ടില്ലെന്ന്. കൊന്നിട്ടുണ്ട്, പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഗൈസ്. നമ്മുടെ ബെറ്റർ മൈൻക്രാഫ്റ്റിലെ വേൾഡ് ഞാൻ ഫസ്റ്റ് ഫാബ്രിക്കിലാണ് കളിച്ചോണ്ടിരുന്നത്, എന്നിട്ട് ഞാൻ അത് ഫോർജിലോട്ട് മാറ്റിയതായിരുന്നു. മാറ്റാനുള്ള കാരണം, നമ്മളെ ഒറിജിനൽ ബെറ്റർ മൈൻക്രാഫ്റ്റ് ഫോർജിലുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതിലോട്ട് മാറ്റിയത്. അപ്പോ മാറ്റിയപ്പോഴത്തേക്കും നമ്മുടെ വേൾഡിലുള്ള സെപ്പറേറ്റ് ഡയമെൻഷൻസ് ഇല്ലേ, എൻഡ് അതേപോലെ നെതർ, ഈ 2 ഡയമെൻഷനിലോട്ട് എനിക്ക് പോകാൻ പറ്റൂലായിരുന്നു. കാരണം നമ്മുടെ വേൾഡ് കറപ്റ്റ് ആയിട്ട് നെതറും എൻഡും കറപ്റ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇതിൽ രണ്ടിനും മാത്രം കയറാൻ പറ്റില്ല. അപ്പോ അത് ഞാൻ ഫിക്സ് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് നെതറും റീസെറ്റ് ആയിട്ടുണ്ട്, എൻഡ് റീസെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നെതറിനെ ഞാൻ ടണലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ പഴയ ബേസിലോട്ട് പോകാനുള്ള. അതൊക്കെ ഞാൻ പിന്നെ കാണിച്ചുതരാം. ആദ്യം നമ്മൾ എൻ്റെ പോർട്ടലിൽ കണ്ടുപിടിക്കണം. അത് സാരമില്ല, ഞാൻ നേരത്തെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ സ്ക്രീൻഷോട്ട് എല്ലാം ഓൺ ഡ്രൈവിലായിരുന്നു സേവ് ആവണത്, അതുകൊണ്ട് അത് മാത്രം പോയില്ല, സ്ക്രീൻഷോട്ട്സ് ഒന്നും പോയില്ല. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട് തിരിച്ച്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഗൈസ്, ഈ സംഭവം നമ്മുടെ ബേസിൻ്റെ തൊട്ടടുത്താണ് ഗൈസ്. നമ്മുടെ പുതിയ ബേസില്ല, അതിൻ്റെ തൊട്ടടുത്താണ്. ഏകദേശം 500 ബ്ലോക്കിനകത്താണ് നമ്മൾ എൻ്റെ പോർട്ടൽ ഓൺ ആയിട്ടുണ്ട്. ഓൺ ആയിരിക്കണം, നമ്മൾ ഓവർ വെള്ളഞ്ഞ ഫയൽ മൊത്തമായിട്ട് മാറ്റിയിട്ടുണ്ട്. അതും അങ്ങ് മാറി നമ്മൾ ഇങ്ങനെ ചവറൊക്കെ എടുത്ത് കളയാം. ഗൈസ്, നമുക്ക് ഡ്രാഗന് പേരിടാൻ പറ്റുമോ? നോക്കിയാലേ, എന്റെ നെയിം ടാഗ് ഉണ്ട്. ഞാൻ എന്റെ അയൺ ഫാം ഫിക്സ് ചെയ്തപ്പോഴത്തേക്കും സെറ്റ് ചെയ്തതാണിത്. നോക്കാം നോക്കാം, ഡ്രാഗന് പേരിടാൻ പറ്റും. നോക്കാം, ഞാൻ ഷോംബി എന്ന് പേരിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ജമ്പാ. അപ്പൊ നമ്മളെ ഏകദേശം ഒരു സ്റ്റാക്ക് പോലും ഇല്ല, ആരോ സാരമില്ല, നമുക്ക് ഒരു സ്റ്റാക്കൊക്കെ മതി. ഡ്രാഗനൊക്കെ എവിടെ എത്ര കണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ചാടാം. A few moments later. നമ്മൾ ലെറ്റർ ഉണ്ടല്ലോ, നമ്മൾ പേടിക്കുന്ന എന്തിനാണ്? നമ്മൾ ഇതാണ് ഒറിജിനൽ എൻഡ് ബെറ്റർ മൈൻക്രാഫ്റ്റിലുള്ള. ഇനി ഡ്രാഗൺ റീസ്പോൺ ആവണോ അല്ലാണ്ട് ഇതിൽ സ്പോൺ ആവണത്. ഓക്കെ, ഇവിടെ എൻഡ് കസ്റ്റഡി ഇരിക്കണണ്ട. ഇനി നമ്മൾ ഓരോ സംഭവമായിട്ട് ഇങ്ങനെ ആക്ടീവായിട്ട് ഡ്രാഗൺ റീസ്പോൺ ആവും. റീസ്പോൺ ആവണോ അല്ലാണ്ട് ഇതിൽ ഡ്രാഗൺ സ്പോൺ ആവണത്. എൻഡ് അല്ലാതെ ഡ്രാഗൺ കാണൂല. ഓക്കെ, നമുക്കൊന്ന് പറന്ന് നടക്കാം. ഡ്രാഗനെ ലൈവായിട്ട് സ്പോൺ ആവണോ? സ്പോൺ ആയാ? സ്പോൺ ആയാലോ? ആ സ്പോൺ ആയി, സ്പോൺ ആയി. ഇതെന്ത് ഒരുമാതിരി ആയത്? നമുക്ക് ഇനി ഓരോ എൻ്റെ ബസ്സിലോട്ട് പൊട്ടിക്കാം. എൻ്റെ പൊന്ന്, എൻ്റെ എയിം കണ്ട ഗൈസ്, സീൻ തന്നെ പറഞ്ഞത് അങ്ങ് തിരിച്ചെടുത്തു. ആ, ഒന്ന് പൊട്ടി. ഓ, സീൻ തന്നെ. ഞാൻ ഡ്രാഗനെ പേരിടാൻ നോക്കാം. ദ മൊമെന്റ് ഓഫ് ട്രൂത്ത്. എന്തോ നടന്ന ഇപ്പോ ഡ്രാഗന് പേരിടാൻ പറ്റില്ല. ഞാൻ ക്ലിക്ക് ചെയ്ത് കുറെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പറ്റൂല. എല്ലാരൊക്കെ മാറി കിട്ടിയല്ല. പറന്ന് പറന്ന് ഡ്രാഗനെ കൊല്ലാം. നമ്മളതിൽ കുറച്ച് ആരോയേ ഉള്ളൂ, ഏകദേശം 35 ആരോയേ ഉള്ളൂ. തല കിട്ടില്ലല്ലോ ഗൈസ്, തല. ആ, അതാണ്ട് ഇവിടെ ഒഴിച്ച് പോയി കൊള്ളപ്പട്ടി. ആരെ ഒന്നും വേസ്റ്റ് ചെയ്യല്, ആരെ കുറച്ചേ ഉള്ളൂ. ഇപ്പൊ തന്നെ പകുതി ലൈഫ് ആയ. കള്ളപ്പട്ടി മറന്നു. ത്രോൺസ് വെച്ച് നമുക്ക് വന്നാലോ അവനെ, അവൻ്റെ അടുത്ത് വരുമ്പോഴത്തേ അവൻ അറ്റാക്ക് ചെയ്യണമെങ്കിൽ എന്റെ ത്രോൺസ് അവനെ കൊല്ലും. ഓ ഓ ഓ ഓ ഓ, നമ്മളെ ടോട്ടം മുഴുവനും പൊട്ടി, എല്ലാ ടോട്ടം പൊട്ടി. ഓ, ഇപ്പോഴാണ് സെറ്റ് ആയത്.
സീന് തന്നെ കൊള്ളാം. ആ എൻ്റെ ഡ്രാഗൻ എഗ് തണ്ടിരിക്കുന്നു, ഇനി എടുക്കണമല്ലേ. ആ വേച്ച ടോർച്ച് കൊടുത്തില്ല, പോയിട്ട് വരാം എന്നിട്ട് എടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഒരു പ്രാവശ്യം കണ്ടടെ ഒരു വേളിൽ. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു ടോർച്ച് കൊടുത്തുകൊണ്ട് പോയിട്ട് ഡ്രാഗൻ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഒരു ടോർച്ച് ഇങ്ങ് പോരട്ടെ. ഈ വഴി നേരെ ഇങ്ങ് താഴോട്ട് പോയാൽ മതി. ആഹാ, ഉള്ളൊരു ഓട്ടം പൊട്ടാനുള്ള വകുപ്പ് ഇവിടെ ഉണ്ട്. പത്ത മൂന്ന് എന്റെ എന്റെ ഷീർ. ബ്രോ ബ്രോ ബ്രോ, എന്തുവാണ് എന്റെ പൊന്നെ, എന്തൊക്കെ കഷ്ടപ്പാടാണെന്ന് നോക്കണേ. നമ്മൾ എക്സ് പി ഒക്കെ കളക്ട് ചെയ്തായിരുന്നു ഇതിന്റെ മുകളിലുള്ള. എക്സ് പി ഒക്കെ എവിടെ വീണത് ഞാൻ ഒന്നും ശ്രദ്ധിച്ചില്ല. നമുക്ക് ഡ്രാഗൻ എഗ് മാത്രം കെയർ ചെയ്താൽ മതി. ഇവിടെ വെളിയിലൂടെ ഇങ്ങനെ ആയിരിക്കുന്ന ഓവർ വേൾഡിലോട്ട്, ചിലപ്പോൾ ഇത് ഓവർ വേൾഡിലോട്ട് പോകും. പോയി എന്നാൽ കണ്ടുപിടിക്കാൻ പാടായിരിക്കും. ഓക്കെ കമ്മിയ ബോയ് ഡിം. ഓക്കെ ഇതിന് നമുക്ക് വൈ ലെവൽ 60 എത്ര ഒരു വെക്കണം, എന്നാലേ നമുക്ക് ഫാസ്റ്റ് കൂടിയ ഡ്രാഗനെ കിട്ടുള്ളൂ. ഇപ്പം നമ്മൾ എത്ര വൈ ലെവൽ 100 something ആണ്, 160 എന്തോണം, 160. ഓക്കെ ഞാനൊന്ന് റിസർച്ച് ചെയ്തിട്ട് വരാം. 160 ആണെന്ന് എനിക്ക് കാത്തുപിടിയില്ല. അതുകൊണ്ട് കങ്കാരു ഉണ്ട് ഗൈസ്, കങ്കാരു കൂടെ ഉണ്ട്. കങ്കാരു കങ്കാരു കങ്കാരുവിൻ്റെ ആരുമല്ല ഇത്, ഒരു പശുവാണ്, പശു, വെളുത്ത പശു. ഓക്കെ ഇനി വൈ ലെവൽ 16 അത് നോക്കട്ടെ. ഒരു മിനിറ്റ് ആ ഗൈസ്, വൈ ലെവൽ 200 മുകളിലാണ് നമ്മൾ ഈ ഡ്രാഗനൊക്കെ പ്ലേസ് ചെയ്യാറുള്ളത്. എന്നാലേ എത്ര ഡ്രാഗൻ ആവുള്ളൂ. എത്ര ഡ്രാഗൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഈ ബെറ്റർ മൈൻക്രാഫ്റ്റിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഡ്രാഗൻ. അതും പറഞ്ഞിട്ട് നമുക്ക് 2 ഡ്രാഗനൊക്കെ ഇപ്പം നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് നമുക്ക് ഡ്രാഗനെ വെച്ച് ബ്രീഡ് ചെയ്യിപ്പിക്കാനൊക്കെ പറ്റും. നമ്മൾ ഒരു ബിസിനസ് നടത്തുകൂടാ നമുക്ക് ബിസിനസ്. അവിടെ 2-3 ക്യാമ്പ് ഫയർ അവിടെ ഇവിടെയൊക്കെ മിസ് ആയിരിക്കുന്നുണ്ട്. ഞാൻ ക്യാമ്പ് ഫയർ ക്രാഫ്റ്റ് ചെയ്യാൻ പഠിച്ചിട്ടൊന്നും അല്ല കേട്ടോ ഗൈസ്. ഓക്കെ 200 201 ഈ ബ്ലോക്ക് പോയിട്ട് എന്നിട്ട് ഇതിവിടെ ഇരുന്നിട്ട് റൈറ്റ് ക്ലിക്ക് അടിക്കാം. അപ്പം ഇത് വിരിയാൻ തുടങ്ങും. ഓക്കെ വിരിഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഫൈനലി ഡ്രാഗൻ്റെ എഗ് വിരിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഏത്തക ഡ്രാഗൻ, ഏറ്റവും പവർഫുൾ ഡ്രാഗൻ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ നമുക്കിനി ഇത് കൊടുക്കാൻ പറ്റും. ഇത് കൊടുക്കാൻ പറ്റൂല, ബീഫ് അല്ലല്ലോ കൊടുക്കാനുള്ളത്, സീനാവൂല്ലോ അത്. ഇല്ല ഗൈസ്, ഞാൻ കുറച്ച് മീൻ പിടിച്ചിട്ട് വരാം. മീൻ എന്താണ് കൊടുക്കാനുള്ളത്? ഓക്കെ ഈ സാധനം കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിക്കുമെന്ന് പറഞ്ഞോട, കഴിക്കോടാ കുട്ടാ. ഏ നമ്മൾ ടൈപ്പ് ചെയ്തേ. ഓക്കെ താഴോട്ട് വീണ പറക്കൂ, കൊച്ചായോണ്ട് പറക്കും എന്ന് പറഞ്ഞു ഗൈസ്. വെളിയിൽ ഇടിയും മിഞ്ഞലൊക്കെ, ഞാനൊന്ന് പൊട്ടിച്ച് താഴോട്ട് നോക്കട്ടെ, ചിലപ്പോൾ പറക്കാൻ പറ്റിയല്ലേ ചിലപ്പോൾ. അല്ലേ ഉണ്ട് കുറച്ചും കൂടെ വളരട്ടെ ഗൈസ്. ഓ വത്ത ഓ സീൻ 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 സീൻ, താഴോട്ട് ചത്ത് ചത്ത് ചത്ത്. അയ്യോ ഡ്രാഗൻ ചത്ത് ഗൈസ്, ഡ്രാഗൻ ചത്തത്. എത്ര പഠിക്കരുത് അറിയാൻ വേർച്ചായിരുന്നു ചത്ത് പോയേ. അയ്യോ അയ്യോ ഡ്രാഗൻ ചത്തുപോയേ. ഡാർക്ക് മണ്ട മണ്ട സീക്ക് മണ്ട, കൊറേ ശേഷം വീട് കിട്ടിട്ട് ചത്ത് മണ്ടാരം. ഞാൻ ഇനി എങ്ങനെ ടൈം, ഞാൻ ഇനി എങ്ങനെ ബിസിനസ് നടത്തും. വീഡിയോ എൻ്റെ കഴിഞ്ഞിരിക്കുന്നു. ബൈ ബൈ.